നമസ്കാരം. ഇന്നൊരു ചെമ്മീൻ ഫ്രൈ ആണ്, മലബാർ സ്റ്റൈലിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റേതായ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെറിയ ഒരു ബൗള് ചെമ്മീൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ വെച്ചിട്ട് ഒരു ടീസ്പൂൺ ജിഞ്ചർ ചതച്ചതും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് ഒന്ന് കീറി നടുവേ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ കുടംപുളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടി എടുത്ത് അതിലേക്ക് നമുക്ക് പ്രോൺ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ആഡ് ചെയ്യാം. ഒരു കുടംപുളി കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മല്ലിപ്പൊടി, കാൽ ടീസ്പൂൺ ഇല്ല അതിനേക്കാളും കുറവ് കുരുമുളക്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അല്പം നല്ല മുളക് പൊടിയും. ഇതിലേക്ക് വേവാൻ ആവശ്യമായ അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സിമ്മിൽ ഒഴിച്ചിട്ട് വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളം വറ്റും വരെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അപ്പോഴാണ് ചെമ്മീനിലേക്ക് ഈ മസാലയും പുളിയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിക്കുള്ളൂ. എന്നിട്ട് ഫ്രൈ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ കിട്ടുക. അപ്പോൾ ചെമ്മീനിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇടയിൽ ഞാൻ ഉപ്പൊക്കെ നോക്കിയായിരുന്നു, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവാൻ തുടങ്ങുന്നു. ഞാൻ അതിൽ നിന്ന് അല്പം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, ഗാർണിഷിന് വേണ്ടി അല്പം മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ചെമ്മീനെല്ലാം ഇട്ട് കൊടുത്തു. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് പരത്തി എല്ലാം വലിയ ചട്ടിയാണ് നന്നായിട്ട് പരത്തി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൽ നിന്ന് സവാളയെല്ലാം മാറ്റി, അല്ലെങ്കിൽ മുളകൊക്കെ അരിയുമ്പോൾ കരിഞ്ഞ് പിടിക്കും. അപ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണാം.